Kollam Oyur Laru Vaisukaariye തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും ഈ മാസം 15 വരെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കൊട്ടാരക്കര ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഒന്നാം പ്രതി പത്മകുമാറിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി അനന്തകുമാരിയെയും അനുപമയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി കോടതി മുറിക്കുള്ളിലും യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് പ്രതികൾ നിന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ, കോടതി നടപടി എങ്ങനെയാണ്? 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോടതിയിലും പ്രതികൾ ഏതു തരത്തിലാണ് ആയിരുന്നു? പ്രതികളുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു മനോഭാവവും നിൽപ്പും ഒക്കെ ഏതു തരത്തിലായിരുന്നു? ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കോടതിക്കുള്ളിൽ നിൽക്കുന്ന പ്രതികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം പോലീസിന് മുന്നിൽ കീഴടങ്ങിയ സമയത്തിന് മുമ്പും അല്ലെങ്കിൽ കീഴടങ്ങിയ ശേഷം ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ഇപ്പോൾ എന്തുതന്നെയായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അനിതാകുമാരിയെയും അനുപമയെയും അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. പത്മകുമാറിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പോലീസ് ആദ്യം റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ല. പക്ഷേ APP അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരെ റിമാൻഡ് കസ്റ്റഡിയിൽ വേണമെന്നുള്ളൊരു റിമാൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബോധപൂർവ്വം ഈ കുട്ടിയെ തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നു. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സഹോദരൻ വരികയുണ്ടായി. ആ സഹോദരനെ ആക്രമിച്ചിട്ടാണ് 6 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഇത് ക്രൂരവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ഒരു പരമാവധി ശിക്ഷ ലഭിക്കേണ്ട കുറ്റം തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ യൂറിൻ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. യൂറിൻ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചത് ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ കുഞ്ഞിന് നൽകിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അതിൻ്റെ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാക്കനാട്ടെ കെമിക്കൽ അനാലിസിസ് ലാബിലേക്കാണ് ഈ കാര്യങ്ങൾ അയച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളുടെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് അത് കോടതിയിൽ ഹാജരാക്കാമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. ഈ കേസിൽ 5 ദിവസം ആണ് പോലീസ് ഒരു പ്രതിയെ കണ്ടെത്താൻ, ഈ 3 പ്രതികളെയും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണം അവസാനം പൂർത്തി ആയ സമയത്ത് ADGP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ 3 പ്രതികൾ മാത്രമാണ് ഉണ്ടായത്. 5 കോടിയിലധികം രൂപയുടെ കടം പത്മകുമാറിനുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 10 ലക്ഷം രൂപ അടിയന്തരമായി കടം വീട്ടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഭാര്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പത്മകുമാർ അതുപോലെ തന്നെ മകൾ എന്നിവരെല്ലാം ചേർന്നെത്തിയത്. 1 വർഷം മുമ്പ് ഇവർ കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കിയിരുന്നു. അന്ന് വണ്ടിക്ക് വേണ്ടി ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കി. പക്ഷേ ആ സമയത്ത് അവരുടെ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ ജീവനോടെ ഉണ്ടായിരുന്നു. അവർ ജീവനോടുള്ളതുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇത്തരത്തിൽ നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത് പണം സ്വന്തമാക്കരുത് എന്നവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം കഴിഞ്ഞ 1 വർഷം മുമ്പ് ആ ഉദ്യമം ഉപേക്ഷിച്ചു. അതിനുശേഷം അവരുടെ അമ്മ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മരിച്ചത്. പിന്നീട് ഈ പണം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. പല സമയങ്ങളിലും പലിശക്കാരും അതുപോലെ തന്നെ ലോൺ ആപ്പുകളിൽ നിന്നെടുത്ത പണം തിരിച്ചടയ്ക്കാനൊക്കെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് വന്നു. ആ സമയത്ത് ഈ മകൾ അനുപമ പത്മന് അവരുടെ യൂട്യൂബ് പേജിൽ നിന്ന് ഏതാണ്ട് സാധാരണ മാസം 3.5 മുതൽ 4 ലക്ഷം രൂപ വരെ മാസ വരുമാനം ലഭിച്ചിരുന്നു. എന്നാൽ ജൂലൈക്ക് ശേഷം ആ വരുമാനം വളരെയധികം കുറഞ്ഞു, അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ആ കടം തീർക്കാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ 1 വർഷമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടിരുന്നു എന്നായിരുന്നല്ലോ നേരത്തെ ADGP പറഞ്ഞത്. രണ്ടും തമ്മിലൊരു വ്യക്തത വരുത്താമോ? ADGP പറഞ്ഞതിനകത്ത് ADGPയുടെ വാക്കുകളിൽ കുറേയേറെ കാര്യങ്ങളിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഒരു വർഷം മുമ്പ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തു. അതിനുശേഷം ഏതാണ്ട് ഒന്നര മാസം മുമ്പ് അവസാനം ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. 1 വർഷം മുമ്പുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് വേണ്ടി ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു പണത്തിന് കൂടുതൽ ആവശ്യം വന്നു എന്നുള്ള മറുപടി പറഞ്ഞ അദ്ദേഹം പോവുകയായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത്, ഈ വിഷയത്തിൽ ഈ കുട്ടിയെ, സാധാരണ ഒരു ഇടത്തരം ഫാമിലിയിൽപ്പെട്ട കുട്ടിയാണ് 6 വയസ്സുകാരി, ജോനാഥൻ സഹോദരൻ, അവരൊക്കെ തന്നെ ഒരു ഇടത്തരം ഫാമിലി, സാധാരണ ഒരു നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന കുടുംബ പശ്ചാത്തലമുള്ള ഫാമിലി, വലിയ പണക്കാരല്ല. പക്ഷേ അങ്ങനെ വലിയ പണക്കാരല്ലാത്ത ഒരു കുട്ടിയെ 23-ാം തീയതിയും 24-ാം തീയതിയും 26-ാം തീയതിയും കൃത്യമായി നിരീക്ഷിച്ചു. ആ സമയത്തൊക്കെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അന്ന് തട്ടിക്കൊണ്ട് പോവാതെ 27-ാം തീയതി തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് 10 ലക്ഷം രൂപ ലഭിക്കും എന്ന് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ടായി. അങ്ങനെയൊക്കെ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടി DGP ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്തായാലും ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഒരു തുടർ അന്വേഷണം ഉണ്ടാകും. അത് പൂയപ്പള്ളി SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും നടത്തുക. ഒപ്പം തന്നെ അതിൻ്റെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ADGP മുതൽ താഴോട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഉണ്ടാകും. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അടഞ്ഞ് അന്വേഷണം പൂർത്തിയാക്കിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം, 3 പ്രതികൾ മാത്രമേ തീരുമാനത്തിലേക്ക് പറഞ്ഞു. പക്ഷേ ADGP പറഞ്ഞതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ കുഞ്ഞിന് ഒരു ഗുളിക നൽകി, വണ്ടിയിൽ ആദ്യം പിടിച്ച് കയറ്റിയപ്പോൾ മുതൽ ഈ കുഞ്ഞ് വലിയ രീതിയിൽ തന്നെ കുഞ്ഞിന് ബുദ്ധിമുട്ടൊക്കെ പ്രകടിപ്പിച്ചിരുന്നു, ഇതിൽ നിന്ന് ഒച്ച വെച്ചിരുന്നു, അപ്പോൾ വാ പൊത്തിപ്പിടിച്ചു, പിന്നീട് ഈ കുഞ്ഞിനൊരു ഗുളിക നൽകി എന്ന് പറയുന്നുണ്ട്. ആ ഗുളിക എന്ത് ഗുളികയാണ് എന്നതിനെ പറ്റി എന്തെങ്കിലും ഒക്കെ വിവരം പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ഒരു ഗുളിക നൽകി എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അത് ഏത് ഗുളികയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പോലീസിന് അല്ലെങ്കിൽ ആശുപത്രിയിൽ നടത്തുന്ന പരിശോധനയിൽ അവരുടെ സാമ്പിൾ പരിശോധിച്ചാൽ പോലും വ്യക്തമായി ഈ ഗുളികയുടെ രാസനാമോ അല്ലെങ്കിൽ മരുന്നിൻ്റെ രാസപ്രക്രിയ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായ വിവരം ലഭിക്കുകയില്ല. അതിന് മൂത്രവും രക്തവും കൃത്യമായി കൊച്ചിയിലെ കാക്കനാട്ടെ കെമിക്കൽ അനാലിസിസ് ലാബിൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ രക്തവും യൂറിനും കൃത്യമായി പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. അതിൻ്റെ പരിശോധനാ ഫലം ഉടൻ തന്നെ വരും എന്നതിനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഒരു കാരണവശാലും കൂടുതൽ പ്രതികളില്ല. ഇത് 3 പേർ ചേർന്ന് നടപ്പാക്കിയ കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ADGP പറയുന്നതും. പക്ഷേ ചില ആൾക്കാർ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ചില മുൻ പോലീസ് ഉദ്യോഗസ്ഥർ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ചയായിരിക്കും ഇവരെ കസ്റ്റഡി അപേക്ഷ നടക്കുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കുക. പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കി അതായത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഇവരെ കോടതി കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ്. അതിനുശേഷം ഇവരെ പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ഥലം ഈ കുട്ടിയുടെ വീടിൻ്റെ പരിസരമാണ്. അതിനുശേഷം ചിറക്കര, ഫാം ഹൗസ്, സ്വന്തം വീട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ തെളിവെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ഈ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ആലോചിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ, 3 പ്രതികളെ പോലീസ് നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്ന 3 പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇന്നലെ ഈ സമയത്ത്, അതായത് ഇന്നലെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ആദ്യമായി മാതൃഭൂമി ന്യൂസ് ഇവരെ പിടികൂടി എന്നുള്ള വാർത്ത സംരക്ഷണം ചെയ്യുന്നത്. ആ സമയത്തിന് ഏതാണ്ട് അതേ സമയം വരുമ്പോഴേക്കും ഈ പ്രതികളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടയ്ക്കാൻ പോലീസിന് സാധിച്ചിരിക്കുന്നു.